നിയമനക്കോഴക്കേസിലെ മുഖ്യപ്രതി അഖിൽ സജീവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോകും. സ്പൈസസ് ബോർഡ് നിയമന തട്ടിപ്പിലും ഇയാളുടെ അറസ്റ്റ് പത്തനംതിട്ട പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണമോഹൻ വിശദാംശങ്ങൾ നൽകും. കൃഷ്ണമോഹൻ, അപ്പോൾ ഇനി നിയമനക്കോഴക്കേസിലേക്ക് നടപടികൾ വരുന്നത് എപ്പോഴായിരിക്കും? അതാണ് പ്രധാനപ്പെട്ട കേസ്. ആ കേസിലേക്ക് അഖിൽ സജീവിനെ കിട്ടുക എന്നതാണ് പോലീസിന്റെയും ആവശ്യം. കാരണം അതിലാണ് ഏറെ വിവാദങ്ങൾ ഉണ്ടായ CI2 കേസിൽ പ്രത്യേകിച്ചൊരു തെളിവെടുപ്പോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. നേരത്തെ ഈ CI2 കേസ് കസ്റ്റഡി ഉള്ളപ്പോഴും പോലീസ് ചോദിച്ചറിഞ്ഞത് നിയമനക്കോഴ കേസും മറ്റു തട്ടിപ്പ് കേസുകളുടെയും കാര്യങ്ങളായിരുന്നു. അതായത് റിമാൻഡിൽ കിട്ടിയിരിക്കുന്നു. കൊട്ടാര ജയിലിൽ നിന്നും പ്രൊഡക്ഷൻ വാർഡുമായി എത്തി കണ്ടോൺമെന്റ് പോലീസ് അഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും മറ്റു പ്രതികൾക്കൊപ്പവും ഹരിദാസ് അടക്കം ആളുകളുമായും ചേർത്തിരുത്തി മൊഴികൾ പരിശോധിക്കുക. അതിൽ എത്രത്തോളം പൊരുത്തക്കേടുണ്ട്, ഏതാണ് വസ്തുത, കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് അറിയാനുണ്ട്. അത് ചോദിക്കുക കണ്ടോൺമെന്റ് പോലീസ് ആകും. ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിലേക്കാണ് ഇനി അഖിൽ സജീവനെ പോലീസ് കൊണ്ടുപോകുക. എന്തായാലും അടുത്ത ദിവസം തന്നെ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കും സ്ഥിരീകരണങ്ങളിലേക്കും പോലീസിന് ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകണമെങ്കിൽ അഖിൽ സജീവന്റെ മൊഴി പ്രധാനമാണ്. നിലവിൽ അയാൾ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലിരിക്കെ കണ്ടോൺമെന്റ് പോലീസ് ഒരു തവണ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് എല്ലാം റഹീസും വാഹിദും ചേർന്നാണ് ചെയ്തത്, തനിക്കൊന്നും അറിയില്ല എന്നാണ് അഖിൽ പറഞ്ഞത്. പോലീസ് അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കാരണം അക്കൗണ്ട് ട്രാൻസാക്ഷൻ അടക്കം വിവരങ്ങൾ പോലീസ് കിട്ടിയതാണ്. അതുകൊണ്ട് അക്കാര്യങ്ങളോട് ചേർത്ത് വെച്ച് ഈ പ്രതികളുമായി ഒരുമിച്ചിരുത്തി കണ്ടോൺമെന്റ് പോലീസിനെ അഖിലിനെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ സ്പൈസസ് ബോർഡ് തട്ടിപ്പ് കേസിൽ അഖിലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നില്ല. നിയമനക്കോഴ ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അതിൽ കസ്റ്റഡിയിൽ വാങ്ങുക. യെസ്, കൃഷ്ണമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.